നമസ്കാരം, ന്യൂസ് ഇവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോളണ്ടിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. മരിച്ചത് 23 വയസ്സുള്ള തൃശൂർ ഒല്ലൂർ സ്വദേശി സൂരജ്. കുത്തേറ്റത് ജോർജിയൻ പൗരന്മാരുമായുള്ള വാക്കുതർക്കത്തിനിടെ. ഒപ്പമുണ്ടായിരുന്ന 4 മലയാളികൾക്ക് പരിക്ക്. സൂരജ് പോളണ്ടിലെത്തിയത് 4 മാസം മുമ്പ്. അമ്മയും 2 പിഞ്ചുമക്കളും വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ. പന്നിത്തടത്ത് മെഹ്ഫിൽ മൻസിലിൽ ഹാരിസിന്റെ ഭാര്യ ഷഫീന, മക്കളായ അജുവ, അമൻ എന്നിവരുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിനു മുകളിലെ ബാൽക്കണിയിൽ. ആത്മഹത്യയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മണ്ണാർക്കാട് കോട്ടപ്പാടത്ത് കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലി ചത്തത് ഹൃദയാഘാതം മൂലം. മണിക്കൂറുകളോളം കൂട്ടിൽ തൂങ്ങിക്കിടന്നത് പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കാൻ കാരണമായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലിയുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി കൊച്ചിയിലെ ലാബിലേക്ക് അയച്ചു. പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം വിഫലമായത് നാട്ടുകാർ ഫോട്ടോയെടുത്തും മറ്റും പ്രകോപനം സൃഷ്ടിച്ചതുകൊണ്ടെന്ന് വനം മന്ത്രിയുടെ പ്രതികരണം. പൊതുമരാമത്ത് മന്ത്രിയുടെയും സ്ഥലം MLA യുടെയും വാക്ക് ജലരേഖയായി. പണമില്ലാതെ പാലം പണി നിലച്ചു. പല്ലശന ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള കണ്ണനൂർ കടവ് പാലം നിർമ്മാണം കരാറുകാരൻ നിർത്തിവെച്ചത് ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്ന്. ഗതാഗതം ഇപ്പോൾ പുഴയിലൂടെ തീർത്ത താൽക്കാലിക പാതയിലൂടെ. മഴക്കാലത്ത് പുഴ നിറഞ്ഞാൽ പ്രദേശം ഒറ്റപ്പെടുമെന്ന് ആശങ്ക. വാർത്തകൾ വിശദമായി. പോളണ്ടിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. 4 മലയാളികൾക്ക് പരിക്കേറ്റു. തൃശൂർ ഒല്ലൂർ സ്വദേശി സൂരജാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ജോർജിയൻ പൗരന്മാരുമായുള്ള വാക്കുതർക്കത്തിനിടെയാണ് യുവാവിന് കുത്തേറ്റത്. 4 മാസം മുമ്പാണ് സൂരജ് പോളണ്ടിലെത്തിയത്. മണ്ണാർക്കാട് കോട്ടപ്പാടത്ത് കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലി ചത്തത് ഹൃദയാഘാതം മൂലം. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമായത്. കഴിഞ്ഞ രാത്രി കോട്ടപ്പാടം സ്വദേശി ഫിലിപ്പിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെയാണ് കോട്ടപ്പാടം സ്വദേശി ഫിലിപ്പിന്റെ വീടിനോട് ചേർന്നുള്ള കോഴിക്കൂട്ടിൽ പുലി അകപ്പെട്ടത്. പുലിയുടെ മുരൾച്ച കേട്ടെത്തിയ ഫിലിപ്പ് തന്നെയാണ് പുലി കൂട്ടിലകപ്പെട്ട വിവരം നാട്ടുകാരെയും വനംവകുപ്പിനെയും അറിയിച്ചത്. ഉടൻ തന്നെ വനംവകുപ്പിന്റെ RRT സംഘം എത്തി വല ഉപയോഗിച്ച് കൂട് ബലപ്പെടുത്തി. ടാർപോളിൻ ഉപയോഗിച്ച് കൂട് മറയ്ക്കുകയും ചെയ്തു. മയക്കുവെടിവെച്ച് പിടികൂടാൻ തയ്യാറെടുക്കെ കൂട്ടിലകപ്പെട്ട പുലി ഏറെ നേരം ശബ്ദമുണ്ടാക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പുലി ചത്തതായി വനംവകുപ്പ് കണ്ടെത്തിയത്. തുടർന്ന് കോഴിക്കൂടിൻ്റെ നെറ്റ് പൊളിച്ച് പുലിയെ പുറത്തെടുത്ത് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയായിരുന്നു. വയനാട്ടിൽ നിന്നെത്തിയ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. 6 മണിക്കൂറോളം കൂട്ടിൽ തൂങ്ങിക്കിടന്ന പുലി ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏറെ നേരം കൂട്ടിലെ നെറ്റിൽ തൂങ്ങിക്കിടന്നതുകൊണ്ട് ആന്തരിക അവയവങ്ങൾ പൊട്ടിയതും മരണകാരണമാണ്. ഇത് പ്രധാനമായിട്ടും ഇഞ്ചുറിന്ന് പറ്റിയ കുടുങ്ങിക്കിടന്ന ഇഞ്ചുറിന്ന് പറ്റിയ മരണകാരണമാണ്. നമ്മൾ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയും. പക്ഷേ നമ്മൾ ബാക്കി ടോക്സിക്കോളജിക്കൊക്കെ സാമ്പിൾ കൊടുക്കും. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് എല്ലാം വന്ന ശേഷമേ നമ്മൾ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുള്ളൂ. പക്ഷേ പ്രിലിമിനറി ക്യാപ്ചർ മയോപ്പതി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. കാരണം അതാ തൂങ്ങി നിൽക്കുമ്പം അതിനുണ്ടാകുന്ന മസിലുണ്ടാകുന്ന ആഘാതം, അതിനുണ്ടാകുന്ന ആന്തരികാവയങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ടും പാട്ട് ഹൃദയാഘാതം വരും. അതിൻ്റെ പാട്ടാണ് ഹാർട്ട് ഫെയിലിയർ വരും. ദെൻ ഇന്റേർണൽ ഓർഗൻസ് കംപ്ലീറ്റ് ഹെമറേജ് ഉണ്ടാവും. രക്തസ്രാവം ഉണ്ടാവും. കൂട്ടിലകപ്പെട്ട പുലിയെ മയക്കുവെടി വെക്കാൻ വനംവകുപ്പ് എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കിയിരുന്നതായും ഫോട്ടോയെടുത്തും മറ്റും നാട്ടുകാർ പുലിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചതാണ് ശ്രമം വിഫലമാക്കിയതെന്നും വനംമന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. 2 ആഴ്ച മുമ്പ് തത്തേങ്ങലത്തെ ജനവാസ മേഖലയിൽ കണ്ട പുലികളിൽ ഒന്നാണ് കൂട്ടിലകപ്പെട്ടതെന്നാണ് നിഗമനം. പുലിയുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി കൊച്ചിയിലെ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഫലം കൂടി ലഭിച്ച ശേഷമേ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കുന്നംകുളം പന്നിത്തടത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അമ്മയും 2 കുട്ടികളുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ചിറമേനങ്ങാട് റോഡിൽ മെഹ്ഫിൽ മൻസിലിൽ ഹാരിസിന്റെ ഭാര്യ 28 വയസ്സുള്ള ഷഫീന, മക്കളായ 3 വയസ്സുള്ള അജുവ, 1.5 വയസ്സുള്ള അമൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ വീടിന്റെ മുകളിലെ ബാൽക്കണിയിൽ കണ്ടെത്തുകയായിരുന്നു. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം കഴിഞ്ഞ രാത്രിയാണ് കുടുംബം വീട്ടിലെത്തിയത്. സംഭവം നടക്കുമ്പോൾ ഷെഫീനയുടെ മൂത്ത മകൾ 6 വയസ്സുകാരി അയനയും
ഭർത്തൃമാതാവും വീട്ടിലുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അതേസമയം കത്തിക്കാനുള്ള ഇന്ധനം കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന രണ്ട് കുപ്പികളും ആത്മഹത്യാ കുറിപ്പെന്ന് കരുതപ്പെടുന്ന ഡയറിയും കാർ പോർച്ചിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എരുമപ്പെട്ടി പോലീസും സയന്റിഫിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം ആരംഭിച്ചു. റാസൽ ഖൈമയിൽ ജോലി ചെയ്യുന്ന ഷഫീനയുടെ ഭർത്താവ് ഹാരിസ് 6 മാസം മുൻപാണ് നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞ് തിരിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാപ്രവർത്തന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി സുരക്ഷാ പദ്ധതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ ട്രോമ കെയറിന്റെ സഹകരണത്തോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ച് അപകട രക്ഷാപ്രവർത്തന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നമ്മുടെ നഗരസഭയിൽ തന്നെ പല വാർഡുകളിൽ അത്തരമൊരു സംവിധാനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ജനകീയമായ പിന്തുണയോടുകൂടി പോലീസിന് നിഷ്പ്രയാസം നടത്തിയെടുക്കാൻ സാധിക്കുന്നു എന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. SHO അനിൽ മാത്യു അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി CRO സുഭാഷ് സ്വാഗതം പറഞ്ഞു. നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ഷൊർണൂർ വിജയൻ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ S പ്രദീപ്, പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹി സൺഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. AMVI സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീറിന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാപ്രവർത്തന പരിശീലന ക്ലാസ് നടത്തി. RPF ASI വേണുഗോപാലൻ നന്ദി പറഞ്ഞു. ഞങ്ങളപ്പോ കണ്ടത് അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ബ്ലഡ് ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് കൊല്ലമുള്ള ഒരു പ്രദീപ് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു. അപ്പൊ ഷൊർണൂർ ഡിവിഷനിൽ നിന്നാണ് ഞങ്ങൾക്ക് വിളി വന്നത്, ഇങ്ങനെ ഒരു ട്രെയിനിൽ ഒരാൾ വരുന്നുണ്ട്, ബ്ലഡ് വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഛർദിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ഭാഗത്തും ബ്ലഡ് വരുന്നത്, നിങ്ങൾ അടിയന്തരമായിട്ട് സ്റ്റേഷനിലെത്തണം. അതിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുന്ന സമയത്ത് അദ്ദേഹം ബ്ലഡിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് സ്ട്രോക്ക് ആണ് സംഭവിച്ചിട്ടുള്ളതെന്നും ബ്ലഡ് ക്ലോട്ട് ആയിരിക്കാണ്, അതുകൊണ്ടാണ് ബ്ലഡ് തിരിച്ചു വന്നിരിക്കുന്നതും, ആ ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയാൽ മാത്രമാണ് അദ്ദേഹത്തിന് പഴയ രീതിയിൽ നടക്കാനും സഞ്ചരിക്കാനും കഴിയും, അല്ലെങ്കിൽ വിഭാഗം തൊഴിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സക്ക് നമ്മൾ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ ആ സമയത്ത് സൂപ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. സൂപ്രണ്ടിനെ വിളിച്ചറിയിച്ച് സൂപ്രണ്ട് ആ സമയത്ത് വന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവിടെ കിടത്തി 3-4 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു ട്രെയിനിൽ നമ്മൾ കയറ്റി. അപ്പോൾ അതാണ് നമ്മുടെ പ്രവർത്തനം. ന്യൂസ് സെന്റർ ഷൊർണൂർ. നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പാലക്കാട് ജില്ലാ 36th വാർഷികവും കുടുംബ സംഗമവും നടന്നു. മലമ്പുഴ MLA A പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കിട്ടുന്ന വേദന ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ ഈ അധ്യാപകന്മാർ, കോളേജ് അധ്യാപകന്മാർ പണിമുറിക്കും, റെയിൽവേ ജീവനക്കാർ പണിമുറിക്കും, അത് മാത്രമല്ല അവിടെ ഈ ക്രിമിനൽ ലോയർമാരുണ്ട്, അവര് ഞങ്ങൾക്ക് കിട്ടുന്ന വേദന വർദ്ധിപ്പിക്കാതിരുന്നാൽ ഞങ്ങൾ കോടതിയിലാകില്ല എന്ന് പറഞ്ഞുള്ള പണിമുറികൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MB ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി P ചന്ദ്രമോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N പ്രസീദ, C ജയകുമാർ, KM പ്രതാപൻ, T വിജയകുമാർ, മോഹൻദാസ് മാസ്റ്റർ, കേണൽ N രാധാകൃഷ്ണൻ, കേണൽ T ശങ്കരനാരായണൻ, K ഉണ്ണികൃഷ്ണൻ, PK ഗോവിന്ദൻകുട്ടി, ഫാമിലി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീകലാ വിശാഖൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ, ചെർപ്പുളശ്ശേരി, കടമ്പഴിപ്പുറം, കേരളശ്ശേരി, കോങ്ങാട്, മുണ്ടൂർ, നെല്ലായ, ഒറ്റപ്പാലം, പൂക്കോട്ടുകാവ്, പുതുശ്ശേരി, ശ്രീകൃഷ്ണപുരം, തൃക്കടീരി, വെള്ളിനേഴി തുടങ്ങി ജില്ലയിൽ നിന്നുള്ള 13 യൂണിറ്റുകളിലെ അംഗങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സ്ഥലം MLA യുടെയും വാക്ക് ജലരേഖയായി. ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്ന് കരാറുകാരൻ പാലം പണി നിർത്തിവെച്ചു. പല്ലശന ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള കണ്ണനൂർ കടവ് പാലം പണിയാണ് പണമില്ലാതെ പാതിയിൽ നിലച്ചത്. കൊല്ലങ്കോട് കുനിശ്ശേരി സംസ്ഥാന പാതയിൽ പല്ലശനയിൽ നിന്നുള്ള ഏക ഗതാഗത സൗകര്യമാണ് പല്ലശന ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള കണ്ണനൂർ കടവ് പാലം. എന്നാൽ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിലായതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്.
സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും മലബാർ മേഖലയിലേക്ക് ചരക്ക് നീക്കത്തിനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് കണ്ണനൂർ കടവ് പാലം. കാലപ്പഴക്കവും വീതികുറവും മൂലം പുനർനിർമ്മാണത്തിനായാണ് ആറുമാസം മുമ്പ് പാലം പൊളിച്ചു മാറ്റിയത്. 477 ലക്ഷം രൂപ നിർമ്മാണ ചെലവ് വരുന്ന പാലം 2023 മെയ് മാസം തുറന്നുകൊടുക്കുമെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസും MLA കെ ബാബുവും ചീഫ് എഞ്ചിനീയറും ഉറപ്പു നൽകിയിരുന്നത്. തൂണുകളുടെ പണി കഴിഞ്ഞിട്ടും തുടർ നിർമ്മാണ ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്നാണ് പാലം പണി നിർത്തിവെച്ചത്. നിലവിൽ പുഴയിൽ തീർത്ത താൽക്കാലിക പാതയിലൂടെയാണ് ഗതാഗതം. പുഴയിൽ വെള്ളം കൂടിയാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ കൂടുതൽ ദുരിതത്തിലാകും. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മണ്ണൂരിൽ നിരന്തര പ്രക്ഷോഭത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് IUML കോങ്ങാട് മണ്ഡലം വൈസ് പ്രസിഡന്റ് VM അൻവർ സാദിഖ്. മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അൻവർ സാദിഖ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മണ്ണൂരിൽ മുസ്ലിം ലീഗിന് കഴിയുന്നുണ്ടെന്നും VM അൻവർ സാദിഖ് പറഞ്ഞു. KM അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. KP മുനീർ, പഞ്ചായത്ത് അംഗം PU റജുല, ഹമീദ് ഹാജി, രവീന്ദ്രൻ വാഴമ്പുറം, PM ഇക്ബാൽ, ഷഫീർ, TH ഹസീന, VA റുബീന, PM സുലൈമാൻ, സാദിഖ് അലി, സുലൈമാൻകുട്ടി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായി KM അബ്ദുൽ ഹക്കീം പ്രസിഡന്റ്, KP മുനീർ സെക്രട്ടറി, സാദിഖ് അലി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വനിതാ ലീഗ് ഭാരവാഹികളായി പ്രസിഡന്റ് ഹസീന, സെക്രട്ടറി സുബിദ, ട്രഷറർ റുബീന എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ ഷൊർണൂർ മേഖലാ മെമ്പർഷിപ്പ് ക്യാമ്പയിനും കൺവെൻഷനും BEM LP സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ അപ്പുറത്ത് പ്രയാസം നേരിടുന്ന ആളുകളാണ് എന്ന് പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ്. ഇങ്ങനെയാണ് കൂടുതൽ സഹായിക്കാനായിട്ട് സാധിക്കും. DAWF മേഖലാ പ്രസിഡന്റ് PE ശ്രീജ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KE കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് TE മുരളീധരൻ, ഷീല, MR ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് ഭിന്നശേഷി കുടുംബങ്ങളെ വരുമാന പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഭിന്നശേഷിക്കാർക്കായി LED ബൾബ് നിർമ്മാണ യൂണിറ്റും പ്ലാൻ ഫണ്ടിൽ നിന്ന് ബഡ് സ്കൂൾ പദ്ധതിക്കും തുടക്കം കുറിച്ചതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ച സമാപിച്ചു. ഞായറാഴ്ച നടന്ന മഹാ അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ജാതിമതഭേദമന്യേ ആയിരങ്ങളാണ് മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയിൽ പങ്കെടുത്തത്. രാവിലെ ജാറമംഗണത്തിൽ ഖത്തബുൽ ഖുർആൻ, മൗലൂദ് പാരായണം എന്നിവ ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാം സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് നടന്ന ദുവാക്ക് അബ്ദുൽ റസാഖ് മുസ്ലിയാർ വെൻമേനാട് നേതൃത്വം നൽകി. ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ, ഹംസക്കുട്ടി മൗലവി, വാഴക്കോട് മഹൽ ഇമാം ഹംസ ബാഖവി, റേഞ്ച് പ്രസിഡന്റ് അഷ്റഫ് ദാരിമി, ഇസ്മയിൽ അൽ ഹസനി, വാഴക്കോട് മഹൽ പ്രസിഡന്റ് MR അബു, സെക്രട്ടറി VS അബ്ദുൽ ജലീൽ, PV അബ്ദുൽ സലാം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അള്ളാഹു ആസിമുഹു ജിബ്രീൽ അലൈഹിസ്സലാം ഹാജിമുൽ ബുറാഖ് മർകബ്
ربه المعراج سفره ذات المنتهى مقامه فقاب قوسين مطلوب المطلوب مقصود المقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين. മഹാ അന്നദാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇതോടെയാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്ന നേർച്ചാഘോഷത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. NSS മണ്ണൂർ കരയോഗം വാർഷികാഘോഷവും കുടുംബമേളയും നടന്നു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമ്മളുടെ ഇടയിൽ അങ്ങനെ സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഡൈവേഴ്സസ് നടക്കുന്നുണ്ട്. ഒരുപാട് ഡൈവേഴ്സസ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ തല്ലി ഡൈവേഴ്സ് ആയി പോകുന്നുണ്ട്. കാരണം വക്കീല് എനിക്കത് ആധികാരികമായി പറയാം. ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് അത് തടയിടാൻ വേണ്ടി നമ്മളൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് രണ്ട് ദിവസത്തെ പരിപാടിയാണ്. എല്ലാ ചെലവും കൊടുത്തവരെ മര്യാദയ്ക്ക് അവിടെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന് വന്നവരാരും തന്നെ ഡൈവേഴ്സും പറഞ്ഞ് വന്നിട്ടില്ല കേട്ടോ, അത് സത്യം. പിന്നെ നമുക്ക് സ്ഥിരമായിട്ടാണെന്ന് വേറെ കാര്യമാണ് നമ്മളുടെ കുട്ടികൾ മേലുണ്ട്. യൂണിയന്റെ മേലുള്ള വി കെ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. സുമ പ്രാർത്ഥന ചൊല്ലി. കെ ശോഭ ആചാര്യ അനുസ്മരണവും രാജ്മോഹൻ അനുശോചനവും രേഖപ്പെടുത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. സ്കോളർഷിപ്പ് വിതരണവുമുണ്ടായി. താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ശിവാനന്ദൻ, KV രാമചന്ദ്രൻ നായർ, മണിയൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് NP ദേവകി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മനുശ്ശേരി കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സഹസ്രകലശവും പ്രതിഷ്ഠാദിന മഹോത്സവവും തുടരുന്നു. ഞായറാഴ്ച പൊങ്കാല സമർപ്പണം നടന്നു. മനുശ്ശേരി കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സഹസ്രകലശവും പ്രതിഷ്ഠാദിന മഹോത്സവവും January 27 മുതൽ February 1 വരെയാണ് നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ ഓരോ ദിവസവും നടന്നു വരുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, മുളപൂജ, ശാന്തിഹോമം, അത്ഭുത ശാന്തിഹോമം, ഹോമകലശാഭിഷേകം എന്നിവയുണ്ടായി. തുടർന്ന് പൊങ്കാല സമർപ്പണം നടത്തി. 6 ദിവസത്തെ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുകയാണ്. സാധാരണ പ്രതിഷ്ഠാദിനം 3 ദിവസമായിട്ടാണ് ആഘോഷിക്കാറുള്ളത്. ഈ വർഷം 6 ദിവസത്തെ സഹസ്രകലശ ചടങ്ങുകൾ, ഭഗവതിയുടെ ചൈതന്യവർദ്ധനവിനുള്ള സഹസ്രകലശ ചടങ്ങുകൾ നടക്കുകയാണ്. അതിൽ 3-ാമത്തെ ദിവസമാണ് ഇന്ന് വളരെ വിശേഷമായിട്ടുള്ള ഒരു ചടങ്ങാണ് പൊങ്കാല. ഏകദേശം 100 കണക്കിന് ഭക്തജനങ്ങൾ ഒന്നിച്ചടുപ്പ് കൂട്ടിയിട്ട് അതിൽ നിവേദ്യം തയ്യാറാക്കി ഭഗവതിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വിശേഷമായിട്ടുള്ള ശനിദോഷ നിവാരണ പൂജ നടന്നു. അതുപോലെ തന്നെ വിശേഷമായിട്ടുള്ള പലതരത്തിലുള്ള ഹോമങ്ങൾ, ഈ ക്ഷേത്രത്തിന് സംഭവിച്ചിട്ടുള്ള അശുദ്ധികൾക്ക് പരിഹാരമായിട്ടുള്ള പ്രായശ്ചിത്ത ഹോമം, പ്രോക്ത ഹോമം, ശാന്തിഹോമം, അത്ഭുത ശാന്തിഹോമം മുതലായ ഹോമങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി ഭക്തരാണ് പൊങ്കാല സമർപ്പണത്തിനെത്തിയത്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഷൊർണൂരിൽ ബ്രഹ്മകുമാരീസ് രാജയോഗ മെഡിറ്റേഷൻ ക്ലാസുകൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മകുമാരീസ് പാലക്കാട് മലപ്പുറം ജില്ലാ മീഡിയ കോർഡിനേറ്റർ ബ്രഹ്മകുമാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK കൃഷ്ണകുമാർ, വാർഡ് കൗൺസിലർ ശ്രീകല, പ്രാർത്ഥനാഗീതമാലപിച്ച ശ്വേതാ സോമൻ എന്നിവരെ ചടങ്ങിൽ ബ്രഹ്മകുമാരീസ് പാലക്കാട് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ബ്രഹ്മകുമാരി മീന ഉപഹാരം നൽകി ആദരിച്ചു. മനുഷ്യന്റെ ആവിർഭാവം മുതൽ ഇതാണ്ട് നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യൻ കടന്നു വരുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ തന്നെ മനുഷ്യന് ആത്മീയമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു എന്നതാണ് അന്നത്തെ കാലത്ത് പോലും മിക്കവാറും രാജ്യങ്ങളുടെ സംസ്കാരം എടുത്തു നോക്കിയാൽ. മനുഷ്യന്റെ ആവിർഭാവം എന്നത് നദീതട സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഷൊർണൂർ കോൺവെന്റ് റോഡിലെ നന്ദനത്തിൽ നടന്ന പരിപാടിയിൽ ബ്രഹ്മകുമാരി മീനയുടെ ആത്മീയ പ്രഭാഷണവുമുണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ത്രാങ്ങാലി ഗ്രാമോദയ സോഷ്യൽ ക്ലബ്ബിൽ രോഗനിർണയ ക്യാമ്പ് നടത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുഖത്തോ ചെവിയിലോ തടിപ്പുകൾ വരാം, പിന്നെ ഈ പറയുന്ന നാടികൾ തൊട്ടു നോക്കുമ്പോൾ അത് തടിച്ചിരിക്കുക, അല്ലെങ്കിൽ വേദന തോന്നുക, ഇതൊക്കെയാണ് കുഷ്ഠരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. നമ്മൾ വേണ്ട ചികിത്സ നൽകിയില്ല എങ്കിൽ
അത് വ്രണങ്ങൾ ഉണ്ടാവാൻ, അതായത് നമ്മൾക്ക് ഈ തൊടുന്നൊന്നും അറിയില്ല. അപ്പൊ അത് കാരണം നമ്മള് കാലിലൊക്കെ ചെരുപ്പിടാണ് നടക്കുമ്പോഴൊക്കെ ഇത് വ്രണങ്ങൾ ഉണ്ടാക്കാം. അതേപോലെ ഇത് വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല എങ്കിൽ ഈ വ്രണങ്ങൾ അണുബാധ ഉണ്ടായിട്ട് അംഗവൈകല്യങ്ങൾ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ കനകരാജൻ, അശ്വതി, ആശാദേവി, ഡോക്ടർമാരായ ശ്രീഹരി, ശില്പ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വാർഡ് അംഗം ഡി ശങ്കരനാരായണൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സുശി നന്ദിയും പറഞ്ഞു. പി കെ ദാസ് ആശുപത്രി, സെയിൻ കണ്ണാശുപത്രി, വാണിയംകുളം ചളവറ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ ആരോഗ്യ സ്ഥാപനങ്ങൾ ക്യാമ്പിന് നേതൃത്വം നൽകി. ലോക കുഷ്ഠരോഗ ദിനത്തോടനുബന്ധിച്ച് പി കെ ദാസ് ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ ബോധവൽക്കരണ നാടകം അവതരിപ്പിച്ചു. ഗ്രാമോദയ സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികളായ കിരൺ, സുവീഷ്, ഗിരീഷ്, സുധീഷ്, ലീല, അഭിജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മഹൽ എഡ്യൂക്കേഷൻ ആൻഡ് ഗൈഡൻസ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മോട്ടിവേഷണൽ കൗൺസിലിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഷൊർണൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അർഷദ് നദ്വി ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മഹൽ എഡ്യൂക്കേഷൻ ആൻഡ് ഗൈഡൻസ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 9, 10, 11, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടുന്നതിനായാണ് A+ മൈൻഡ് സെറ്റ് എന്ന മോട്ടിവേഷണൽ കൗൺസിലിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഷൊർണൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം അർഷദ് നദ്വി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഡോക്ടർ അബ്ദുൽ വഹാബ് ക്ലാസ് എടുത്തു. ഉസ്താദ് ഉനൈസ് അബ്രാരി, മഹല്ല് വിദ്യാഭ്യാസ കൺവീനർ റഫീഖ്, പ്രോഗ്രാം കൺവീനർ അബ്ദുൾ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ക്ഷേത്രശില്പകലാകാരൻ ചെറുകണ്ടത്ത് വേലായുധൻ കൂനത്തറയെ വള്ളുവനാട് മാതൃസദനം ആദരിച്ചു. വള്ളുവനാട് ട്രസ്റ്റ് ജനറൽ കൺവീനർ കെ മനോജ് പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത്. വള്ളുവനാട് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വാണിയംകുളത്ത് പ്രവർത്തിക്കുന്ന വള്ളുവനാട് മാതൃസദനം ക്ഷേത്രശില്പകലാകാരൻ ചെറുകണ്ടത്ത് വേലായുധൻ കൂനത്തറ സന്ദർശിച്ചു. ആദരിക്കൽ ചടങ്ങിൽ മാതൃസദനം സെക്രട്ടറി എം ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് ട്രഷറർ സന്തോഷ് ചന്ദ്രൻ, ട്രസ്റ്റി ബോർഡ് അംഗം സുരേഷ് കുമാർ, മാതൃസദനം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലിപ്പാടം, വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങളായ രജിത, ശ്രീകല തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു വർഷമായിട്ട് നമ്മളത് രജിസ്റ്റേർഡ് ആയിട്ട് തുടങ്ങിയതാണ്. ഒറ്റപ്പാലം ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പ്രവർത്തിക്കുന്നത്, ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ഇത് ഇതുപോലുള്ള സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ കലാകാരന്മാരെ ആദരിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ട്രസ്റ്റ് ഏറ്റെടുത്ത് നടന്നത്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു മാതൃസദനം നമ്മൾ രൂപീകരിച്ചത്. ഇന്ന് വള്ളനാട് മാതൃസദനത്തിൽ 5 അമ്മമാര് നമ്മൾക്കൊപ്പം ഉണ്ട്. അതിൽ ആവശ്യക്കാരും അതുപോലെ തന്നെ ഈ ഇത്തരം സാമൂഹ്യമായി നിലനിൽക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് ഇന്ന് ഏറ്റെടുത്ത് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പോളണ്ടിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. മരിച്ചത് 23 വയസ്സുള്ള തൃശൂർ ഒല്ലൂർ സ്വദേശി സൂരജ്. കുത്തേറ്റത് ജോർജിയൻ പൗരന്മാരുമായുള്ള വാക്കുതർക്കത്തിനിടെ. ഒപ്പമുണ്ടായിരുന്ന 4 മലയാളികൾക്ക് പരിക്ക്. സൂരജ് പോളണ്ടിലെത്തിയത് 4 മുമ്പ്. അമ്മയും 2 പിഞ്ചുമക്കളും വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ. പന്നിത്തടത്ത് മെഹ്ഫിൽ മൻസിലിൽ ഹാരിസിന്റെ ഭാര്യ ഷഫീന, മക്കളായ അജുവ, അമൻ എന്നിവരുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് മുകളിലെ ബാൽക്കണിയിൽ. ആത്മഹത്യയെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മണ്ണാർക്കാട് കോട്ടപ്പാടത്ത് കോഴിക്കൂട്ടിൽ കുടുങ്ങിയ പുലി ചത്തത് ഹൃദയാഘാതം മൂലം. മണിക്കൂറുകളോളം കൂട്ടിൽ തൂങ്ങിക്കിടന്നത് പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കാൻ കാരണമായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പുലിയുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി കൊച്ചിയിലെ ലാബിലേക്ക് അയച്ചു. പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം വിഫലമായത് നാട്ടുകാർ ഫോട്ടോയെടുത്തും മറ്റും പ്രകോപനം സൃഷ്ടിച്ചതുകൊണ്ടെന്ന് വനം മന്ത്രിയുടെ പ്രതികരണം. പൊതുമരാമത്ത് മന്ത്രിയുടെയും സ്ഥലം MLA യുടെയും വാക്ക് ജലരേഖയായി. പണമില്ലാതെ പാലം പണി നിലച്ചു. പല്ലശ്ശന ഗായത്രിപ്പുഴയ്ക്ക് കുറുകെയുള്ള കണ്ണനൂർ കടവ് പാലം നിർമ്മാണം കരാറുകാരൻ നിർത്തിവെച്ചത് ഫണ്ട് അനുവദിക്കാത്തതിനെ തുടർന്ന്. ഗതാഗതം ഇപ്പോൾ പുഴയിലൂടെ തീർത്ത താൽക്കാലിക പാതയിലൂടെ. മഴക്കാലത്ത് പുഴ നിറഞ്ഞാൽ പ്രദേശം ഒറ്റപ്പെടുമെന്ന് ആശങ്ക. ന്യൂസ് ഇവനിംഗ് പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.